நே வேகம் வரேணமே வேகம் பகரணமே ஆத்மா விருந்துடேணமே என்னே சுவே ഹലുയ്യ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സജീവമായ വചനം കേൾക്കുവാനും അവിടുത്തെ സ്നേഹം ആസ്വദിക്കുവാനും ദൈവസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ധന്യനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം പ്രീസ്തലോട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം യേശുവിൻ്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ് ഹല്ലേ ലുയ്യ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കരുണയുള്ള ദൈവമേ അങ്ങയുടെ ജീവൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ വന്നുകൂടിയിരിക്കുന്ന ഓരോ മകനെയും മകളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിലേക്ക് വർഷിച്ച് വചനത്തിൻ്റെ മാധുര്യവും ശക്തിയും ആസ്വദിക്കുവാൻ കൃപചൊരിയണമേ ഹാലലുയ ഹാലുയ്യ ഹലുയ്യ ഹലിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവമേ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധാത്മാവേ മഹത്വം ഹാല ലുയ്യ ഹാലുയ്യ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ കർത്താവേ ഹലിലുയ്യ ഹലുയ്യ ഹലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവമേ നന്ദി ദൈവമേ സ്തുതി ഹാലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കീർത്തനം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു ഹല്ലയിലൂയ്യ യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ യു കെയിലുള്ള ഒരു കുടുംബത്തിൻ്റെ സംഭവം എൻ്റെ ഹൃദയത്തിലേക്ക് വരുകയാണ് ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളായപ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ മാനസികമായിട്ടകന്നു ആ ഭർത്താവിന് ഭാര്യയോട് എന്തൊക്കെയോ സംശയങ്ങളോ എന്തൊക്കെയോ തിന്മകളുടെ സ്വാധീനങ്ങൾ വന്ന് ആ ഭാര്യയെ മറ്റ് വഴക്കുണ്ടാക്കി അവളെ പലതരത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ആ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് അവളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടു അങ്ങനെ രണ്ടുപേരും രണ്ടു വീട്ടിൽ താമസിക്കുകയാണ് ഒരു കാരണവശാലും ഇനി ആ ഭർത്താവിൻ്റെ കൂടെ പോകാൻ സാധിക്കുകയില്ല എന്ന മട്ടിൽ ആ ഭാര്യ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഭർത്താവ് എൻ്റെ പക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ അവൻ ആഗ്രഹമുണ്ട് നല്ല കുടുംബജീവം നയിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനോട് ഞാൻ പറഞ്ഞു യേശുവിലാണ് ജീവൻ നീ യേശുവിൻ്റെ ജീവൻ നുകരാൻ വേണ്ടി യേശുവിൻ്റെ പക്കലേക്ക് വരിക യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിൻ്റെ ഉള്ളിൽ കൊടികൊള്ളുന്ന ഈ വെറുപ്പിൻ്റെയും സംശയത്തിൻ്റെയും തിന്മകളുടെയും സ്വാധീനങ്ങളെല്ലാം വിട്ടുപോയി യേശുവിൻ്റെ ജീവൻ നിൻ്റെ ശരീരത്തിലും മനസ്സിലും പ്രവഹിക്കും യേശുവിൻ്റെ ജീവനിൽ നീ പങ്കുചേരുമ്പോൾ യേശുവിൻ്റെ പ്രകാശം നിൻ്റെ കുടുംബത്തിൽ തെളിയും സങ്കീർത്തനത്തിൽ മുപ്പത്താറാമത്തെ അധ്യായ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം സങ്കീർത്തകം പറയുന്നുണ്ട് അങ്ങാണ് ജീവൻ്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ജീവന്റെ ഉറവ ദൈവമാണ് ആ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അന്ധകാരങ്ങളും വിട്ടുപോകും ആ ചെറുപ്പക്കാരൻ വിശ്വസിച്ചു ഞാൻ ഓർക്കാണ് ഒരുപാട് മൈലുകൾ യാത്ര ചെയ്ത് അവൻ രാത്രികാലത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു അവൻ ദൈവസ്ഥാനത്ത് നിലവിളിച്ച് കരഞ്ഞു ദൈവമേ എനിക്ക് അങ്ങയുടെ ജീവൻ വേണം എനിക്ക് അങ്ങയുടെ ജീവനിൽ പങ്കുകാരനാകണം അങ്ങയുടെ പ്രകാശത്തിൽ എനിക്ക് പങ്കുകാരനാകണം ആ ചെറുപ്പക്കാരനായ ഭർത്താവ് അനേകം ദിവസങ്ങൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അവന്റെ ജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് ആരംഭിച്ചു ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഒഴുകാനായിട്ട് ആരംഭിച്ചു അവൻ്റെ മേൽ കുടികൊള്ള തിന്മയുടെ സ്വാധീന ശക്തികളെല്ലാം വിട്ടുപോയി ഒരു വിശുദ്ധനായ നല്ല ഭർത്താവായി ജീവിക്കാൻ തക്ക തരത്തിൽ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നേരായ വണ്ണമുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ പക്കലേക്ക് തിരികെ വന്നു ഇപ്പോഴത്തെ അവസ്ഥ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് മാത്രമല്ല ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൂടി നൽകി അനുഗ്രഹിച്ച് നല്ല കുടുംബജീവം നയിക്കാൻ ദൈവം അവരെ സഹായിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിൽ ഇപ്രകാരമാണ് വിശുദ്ധ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല യോഹനിയ യേശുക്രിതുവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു വചനമാണ് അവനിൽ ജീവനുണ്ടായിരുന്നു ഇൻ ഹിം വാസ് ലൈഫ് അവനിൽ ജീവനുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കേണ്ട ഒരു വചനമാണത് യേശുക്രിതുവിൽ ജീവനുണ്ട് അവനിൽ ഇന്നും ജീവനുണ്ട് ആരെല്ലാം അവൻ്റെ മക്കലേക്ക് ആത്മാർത്ഥമായി ദാഹത്തോടെ കടന്നു വന്ന് അവനിൽ നിന്നും ജീവൻ നുകരാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ മേൽ ആ സ്വർഗത്തിന്റെ ജീവൻ നൽകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹല്ലേ ലൂയ്യ അവനിൽ ജീവനുണ്ട് യേശുക്രിവിൽ ജീവനുണ്ട് ജോഹനാന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം പത്താമത്തെ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈ ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാൻ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വന്നേ മതിയാകൂ വേറെ എവിടെ പോയാലും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബെനഡിക്റ്റ് പനാറാമൻ മാർപ്പാപ്പ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി നവംബർ മാസം വരെ തഭയിൽ ദി ഇയർ ഓഫ് ഫെയ്റ്റ് വിശ്വാസത്തിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ വർഷമായിട്ട് ഈ അടുത്ത ഒക്ടോബർ മുതൽ പിന്നത്തെ നവംബർ വരെ പ്രഖ്യാപിക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞ വളരെ മനോഹരമായ ഒരു സെൻറ്റൻസ് ഉണ്ട് ദ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഗീവ്സ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് യേശു ക്രിസ്തുവുമായുള്ള സൗഹൃദം ജീവൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്നു യേശുക്രിത്തുവുമായിട്ടുള്ള കൂട്ടുകെട്ട് ജീവന്റെ സമൃദ്ധി നമുക്ക് നൽകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹനാൻ സ്നേഹ ശക്തമായി വ്യക്തമായിട്ട് നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ് അവനിൽ ജീവനുണ്ട് യേശുക്രിതുവിൽ ജീവനുണ്ട് പക്ഷേ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ യേശുവിൻ്റെ പക്കിലേക്ക് ഈ ജീവൻ നുകരാൻ വരാൻ സാധിക്കുന്നില്ല ആരെല്ലാം അവൻ്റെ പക്കലേക്ക് വന്നു അവരെല്ലാം അവൻ്റെ ജീവനിൽ പങ്കുകാരായി യേശു വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു വചനമുണ്ട് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പതാം ആക്യം എന്നിട്ടും ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുക്കിലേക്ക് വരാൻ അവർ വിസമ്മതിച്ചു വളരെ സങ്കടത്തോടെ ദുഃഖത്തോടെ കർത്താവ് പറയുകയാണ് എന്നിട്ടും ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുക്കിലേക്ക് വരാൻ അവർ വിസമ്മതിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ജീവനുണ്ടാകാൻ യേശുവിൻ്റെ പക്കിലേക്ക് വരാൻ നമ്മൾ തയ്യാറാകണം ഏതെങ്കിലും കാലഘട്ടത്തിൽ യേശുവിൻ്റെ പക്കലേക്ക് വരാൻ നമ്മൾ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കണം അവനിൽ ജീവനുണ്ട് ഒരുപക്ഷേ നിന്റെ കുടുംബ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണിപ്പോഴെങ്കിൽ നീ നിരാശപ്പെടരുത് നഷ്ടപ്പെട്ട കുടുംബ ജീവിതത്തിൻ്റെ ജീവനിലേക്ക് കർത്താവിൻ്റെ സ്വർഗ്ഗത്തിലെ ജീവൻ കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൽ പുഷ്ടിയുണ്ടാകും യു കെയിൽ കുടുംബങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവും ജീവൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ചില കുടുംബങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യവും വെറുപ്പം മൂലം കഴിയുന്ന കുടുംബങ്ങൾ എളിമപ്പെട്ട് കണ്ണീരോടെ ജീവൻ നൽകാൻ പറ്റുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതകരമായ തരത്തിലാണ് ആ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം കർത്താവ് തൂത്ത് കളഞ്ഞ് ജീവൻ്റെ അഭിഷേകം നൽകുകയാണ് ജീവന്റെ പൂർണ്ണ നൽകാൻ കർത്താവ് മനസ്സാകുകയാണ് അതിനു വേണ്ടിയിട്ടാണ് യേശു വന്നത് യേശു വന്നത് നമുക്ക് ജീവൻ ജീവനുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ജീവനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിന്റെ കുടുംബത്തിലെങ്കിൽ ജീവൻ മറവിച്ചു പോയ അവസ്ഥയാണ് ഇപ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തിലെങ്കിൽ നിരാശപ്പെടരുത് നീ വീണ്ടും യേശുവിലേക്ക് വരിക യേശുവിലേക്ക് വരുക യേശുവിലേക്ക് വരിക അവനിൽ ജീവനുണ്ട് ഇൻ ഹിം വാസ് ലൈഫ് വീണ്ടും യോഹൻ ആൻസ് ലീഗുക പറയാണ് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന ജീവൻ എന്റെയും നിങ്ങളുടെയും വെളിച്ചമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വെളിച്ചം ക്രിസ്തുവിലുള്ള ജീവനാണ് മിക്കാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട് മിക്കാ പ്രവാചകൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം അവിടെ മിക്കാ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യം മൂലം ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും മറക്കരുത് വെളിച്ചമായ യേശു നമ്മോട് കൂടെ ഉണ്ട് ആ യേശുവിലേക്ക് നോക്കണം യേശുവിലേക്ക് വരണം യേശുവിൽ ആശ്രയിക്കണം യേശുവിനെ വിളിക്കണം യേശു കുടുംബത്തിൽ ജീവൻ നൽകാൻ വരും എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യു കെയിലുള്ള വേറൊരു കുടുംബജീവിതത്തിൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അവർ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ പക്ഷേ ആ കുടുംബത്തിലും ജീവൻ നഷ്ടപ്പെട്ട ഒരു അനുഭവം ചില പ്രത്യേക പാപങ്ങൾ ആ കുടുംബത്തിലേക്ക് വന്നു പ്രത്യേകിച്ച് പോർണോഗ്രാഫിയിലൂടെയുള്ള പാപങ്ങളാണ് വന്നത് അശുദ്ധ സിനിമകളൊക്കെ കണ്ട് അത്രയും അനേകം ചെറുപ്പക്കാരായ കുടുംബ ജീവിതക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് പോർണോഗ്രാഫി ഈ ഒരു തിന്മയ്ക്ക് ആ കുടുംബം അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിലെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി ദൈവത്തിൻ്റെ സ്വഭാവം അവരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ പ്രിയപ്പെട്ടവർ രണ്ടുപേരും തമ്മിൽ വഴക്കായി രണ്ടുപേരും തമ്മിൽ ഭിന്നതയായി രണ്ടുപേരും തമ്മിൽ വേർപിരിവണമെന്ന് ചിന്തയായി ജീവൻ നഷ്ടപ്പെട്ടു പോയവരെ അവർ അപ്പനമ്മയും കൂടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അവരോട് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ദമ്പതികളെ ജീവൻ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുടുംബത്തിൽ ജീവനുണ്ടാകാൻ ജീവദാതാവായ യേശുവിൻ്റെ പക്കരയെ കടന്നു വരിക അച്ചെറുപ്പക്കാരനായ ആ ഭർത്താവ് അദ്ദേഹം തീരുമാനമെടുത്തു കർത്താവിൻ്റെ അടുത്തേക്ക് വരണം അദ്ദേഹം ഒരുപാട് രാത്രികളിൽ കർത്താവായ യേശുക്രിത്തവൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കുർബാട് മുമ്പിൽ ഇരുന്ന് ആ ജീവൻ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വചനം വായിക്കുകയും ജീവൻ സ്വന്തമാക്കാൻ വേണ്ടി ദിവ്യകാരുണത്തിന് മുമ്പിൽ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ദൈവീക ജീവൻ പതുക്കെ പതുക്കെ ഒഴുകാനായിട്ട് ആരംഭിച്ചു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെറുപ്പ് വാശി വൈരാഗ്യം എല്ലാം മാറാനായിട്ട് ആരംഭിച്ചു അവൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന പോർണോഗ്രാഫിയുടെ അടിമത്വത്തിൻ്റെ ചങ്ങല കർത്താവ് പൊട്ടിച്ചു യേശുവിൻ്റെ ജീവൻ അവരുടെ വെളിച്ചമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും വെളിച്ചമാണ് അതുകൊണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ജീവന്റെ തുടുപ്പ് കുറഞ്ഞു പോയത് കൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ നിരാശപ്പെടരുത് നിനക്ക് ജീവൻ ഉണ്ടാകാൻ സമൃദ്ധമായി ഉണ്ടാകാൻ കർത്താവേശു മനുഷ്യനായിട്ട് അവതരിച്ചു അവൻ ഇന്നും ജീവൻ നൽകാൻ മതിയായവനാണ് അതാണ് യോഹന്നാൻ സലിഹ പറഞ്ഞത് അവന്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ് ഹാലേ ലുയ്യ ഹാലു ഹാലേ ലുയ്യ ദ ലൈഫ് യേശുവിൻ്റെ ലൈഫ് അത് നമ്മുടെ ലൈറ്റ് ആണ് യേശുവിൻ്റെ ജീവൻ എന്റെ വെളിച്ചമാണ് വീണ്ടും യോഹനാൻ സലീഹ ഇപ്രകാരം പറയുകയാണ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ദ ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക് യേശുവിൻ്റെ പ്രകാശം ഇരുളിൽ അത് പ്രകാശിക്കും കാരണം അവൻ പ്രകാശമാണ് യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് യേശുവിൻ്റെ ജീവൻ നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ യേശുവിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ പ്രകാശം അങ്ങോട്ട് വ്യാപരിക്കാനായിട്ട് ആരംഭിക്കും യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രകാശിക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മൾക്ക് നമ്മളെ അനുഗ്രഹിക്കും അല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വെളിച്ചത്തെ കീഴടക്കാൻ ഈരുളിന് കഴിഞ്ഞില്ല ആ വെളിച്ചത്തെ കീഴടക്കാൻ ഈരുളിന് കഴിഞ്ഞില്ല നെപ്പോളിയൻ ബോർണപ്പാട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഭയെ പീഡിപ്പിക്കുകയും അനേക വൈദികരെയും അനേകം സമർപ്പിതരെയും വധിച്ചു കളയുകയും ചെയ്ത ആ വ്യക്തി ജീവിതത്തിൻ്റെ സായാംകാലത്ത് ഹെലന ദ്വീപിൽ ഏകാന്തതയിൽ കഴിയുമ്പോൾ അസ്തമയ സൂര്യനെ അദ്ദേഹം കണ്ടു അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു ദർ ഈസ് ഓൺലി വൺ സൺ ദാറ്റ് ഇസ് നെവർ സെറ്റ് ദറ്റ് ഇസ് ദ സൺ ഓഫ് ഗാഡ് ജീസസ് ക്രൈസ്റ്റ് ഈ ലോക ചരിത്രത്തിൽ ഒരുപാട് ഒരുപാട് സൂര്യന്മാർ ഉദിച്ചിട്ടുണ്ട് ചക്രവർത്തിമാർ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രാജ്യത്വങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഭൂരിഭാഗങ്ങളും തലകീഴായി മറിഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാൽ ഒരേ ഒരു സൂര്യൻ മാത്രം അസ്തമിച്ചിട്ടില്ല ആ സൂര്യൻ്റെ പേരാണ് നീതി സൂര്യനായ യേശു ക്രിസ്തു നീതി സൂര്യനായ യേശുക്രിതു അസ്തമിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ യേശുക്രിതുവാകുന്ന വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദ ഡാർക്ക്നെസ് ഹാസ് നോട്ട് ഓവർകം ദ ലൈറ്റ് യേശുക്രിതുവാകുന്ന വെളിച്ചത്തെ കീഴടക്കാൻ ഈരുളിന് കഴിഞ്ഞില്ല ഒരു വലിയ സത്യമാണ് ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ടാണ് യേശുക്രിത്തുവിൻ്റെ ജനന സമയത്ത് യേശുക്രിത്തുവിൻ്റെ ജനന സമയത്ത് ധാരാളം ആട്ടിടിയന്മാർ യേശുവിനെ ദർശിച്ചത് അതിനുശേഷം മത്തായി സുവിശേഷം യേശുവിൻ്റെ സുവിശേഷ വേല ആരംഭിച്ചതിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് മത്തായ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇപ്രകാരമാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും ഇരുളിലും കഴിഞ്ഞിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നെടലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അവൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് യേശു എന്നാണ് അവനിൽ ഇന്നും ജീവനുണ്ട് ഇന്നും അനേകർക്ക് അവൻ ജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ജീവൻ നൽകാൻ അവന് സാധിക്കും നിന്റെ കുടുംബത്തിൻ്റെ ഇരുട്ടകറ്റാൻ അവന് സാധിക്കും നിന്റെ കുട്ടികളുടെ മേൽ കടന്നു വന്നിട്ടുള്ള എല്ലാ അന്ധകാരങ്ങളും മാറ്റാൻ യേശുവിന് സാധിക്കും യേശുവിലേക്ക് കടന്നു വന്നാൽ മാത്രം മതി അവൻ ജീവൻ നൽകുന്ന ജീവദാതാവാണ് ഹാലേ ലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവമേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ വചനം പഠിപ്പിക്കുന്ന കാര്യം യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും യേശുവിനെ അനുഗമിക്കുന്നവന് ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും പക്ഷേ യേശുവിൻ്റെ സങ്കടകരമായ ഒരു ഒരു വാക്യം എന്നിട്ടും ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുക്കിലേക്ക് വരാൻ അവർ വിസമ്മതിച്ചു അത്തരത്തിലുള്ള കാലഘട്ടങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ നിരാശയും ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങളും കാരണം ഇനി ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ ഇന്ന് യേശുവിനെ വീണ്ടും വിളിക്കുകയാണ് നീ എൻ്റെ അടുക്കിലേക്ക് വരിക ജീവനുണ്ടാകാൻ എൻ്റെ അടുക്കിലേക്ക് നീ വരുക പരിശുദ്ധ ഗുരുബാൻ്റെ അടുക്കിലേക്ക് നീ വരിക പരിശുദ്ധ വചനത്തിൻ്റെ അടുത്തേക്ക് നീ വരിക നീ എൻ്റെ കൂടി ഇരിക്കുക ഞാൻ നിനക്ക് ജീവൻ നൽകാം സമൃദ്ധമായി നൽകാം അത് യേശുവിൻ്റെ വാഗ്ദാനമാണ് അവൻ നുണ പറഞ്ഞിട്ടില്ല അവൻ്റെ ഓരോ വാഗ്ദാനങ്ങളും അവൻ നിറവേറ്റുന്നുണ്ട് ഹല്ലയിലൂയ്യ അനേകം കുടുംബങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്ന കുടുംബങ്ങൾ കുടുംബത്തിൽ തകർച്ച വന്ന് കുടുംബജീവിതത്തിൽ ആ ജീവൻ നഷ്ടപ്പെട്ട് ആകപ്പാട് അസ്വസ്ഥപ്പെടുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ വക്കിലേക്ക് വരുമ്പോൾ ജീവൻ പ്രാപിക്കുകയാണ് സൗഖ്യം പ്രാപിക്കുകയാണ് അഭിഷേകം പ്രാപിക്കുകയാണ് ഹാലയിലൂയ്യ ഞാനൊരിക്കൽ ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു കുടുംബനാഥൻ എൻ്റെ പക്കലേക്ക് വന്ന് പറഞ്ഞ അച്ചാ എനിക്ക് ആകപ്പാടൊരു മോളേ ഉള്ളൂ അവൾ നല്ല മോളായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പള്ളി പോകുമായിരുന്നു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആത്മീയ കാര്യങ്ങളുള്ള താല്പര്യം അങ്ങോട്ട് നിന്നുപോയി അവൾക്ക് ആകപ്പാടെ അവിശ്വാസ ചിന്തകൾ അവളുടെ ഉള്ളിൽ കുടികൊള്ളാനായിട്ട് ആരംഭിച്ചു അതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് താല്പര്യമില്ല അവൾക്ക് കുറേ കമ്പ്യൂട്ടർ നോക്കണം അങ്ങനത്തെ ചിന്തകൾ അവക്കിപ്പോൾ ഉള്ളു അത് ഒരുപാട് സങ്കടത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സഹോദരൻ വിഷമിക്കരുത് യേശു ക്രിസ്തു അവക്ക് വീണ്ടും അത്ഭുതകരമായ തരത്തിൽ ജീവൻ നൽകും യേശുവിൻ്റെ വചനത്തിലൂടെ യേശു അവക്ക് ജീവൻ നൽകും മൂന്ന് ദിവസത്തെ ധ്യാനമായിരുന്നു ആ ശുശ്രൂഷയിൽ ആ പെൺകുട്ടിയും സംബന്ധിച്ചു ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് വഴി അവളുടെ ഉള്ളിലുണ്ടായിരുന്ന അവിശ്വാസ ചിന്തകളെല്ലാം വിട്ടുപോയി നമുക്കറിയാവുന്നതുപോലെ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരെ ഭൂരിഭാഗം പേരും നിരീശ്വരവാദികളായിരിക്കും അവളുടെ കൂട്ടുകാരികളായ നിരീശ്വരവാദികളായ ആളുകൾ അവളെ പലതരത്തിൽ ഈശ്വര വിശ്വാസം വ്യതിചലിപ്പിക്കാണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവൾക്ക് ദൈവികാരത്തുള്ള താല്പര്യം കുറഞ്ഞ് ദൈവിക ജീവനെന്ന പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് ആ കുട്ടിയുടെ മേൽ സ്വർഗത്തിൻ്റെ അഭിഷേകം വചനത്തിൻ്റെ രൂപത്തിൽ ശുശ്രൂഷ രൂപത്തിൽ ലഭിച്ചത് അതോടുകൂടി അവളുടെ മേലുണ്ടായിരുന്ന അന്ധകാര ശക്തികൾ വിട്ടുപോയി യേശുവിൻ്റെ ജീവനിലേക്ക് അവൾ തിരികെ വന്നു ഇപ്പോൾ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച അവളും അവളുടെ കൂട്ടുകാരികളും വളരെ താല്പര്യത്തോടു കൂടി യേശുവിൻ്റെ ജീവൻ നുകരാൻ വേണ്ടി വചന ശുശ്രൂഷയിലേക്ക് വളരെ കൂടി കടന്നു വരുന്നുണ്ട് ഹല്ലേ ലൂഹ്യ അല്ലയിലൂയ്യ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ പഠിക്കാൻ വേണ്ടി വേറെ രാജ്യങ്ങളിൽ പോയി വേറെ സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് സങ്കടപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് യേശുവിൻ്റെ പക്കലേക്ക് വീണ്ടും വീണ്ടും അവർ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ഉപവസിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്യുക കർത്താവ് യേശുവിൻ്റെ പക്കലേക്ക് വന്നാൽ ജീവൻ ഉറപ്പാണ് ജീവൻ്റെ സമൃദ്ധി ഉറപ്പാണ് കാരണം അവനിൽ ജീവനുണ്ട് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല ഇനി കഴിയുകയുമില്ല എത്രമാത്രം ഇരുട്ട് പരിശ്രമിച്ചാലും യേശുവിൻ്റെ പ്രകാശത്തെ കീഴടക്കാൻ ഇരുട്ടിന് കഴിയുകയില്ല കാരണം യേശു പ്രകാശമാണ് ഹല്ലേലൂയ്യ ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം അവനിൽ ജീവനുണ്ട് യാതൊരു സംശയവുമില്ല ആ ജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വെളിച്ചമാണ് നമ്മുടെ എല്ലാ അന്ധകാരങ്ങളും വിട്ടുപോകാൻ തക്ക തരത്തിൽ അവൻ്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ തുറന്ന് മനസ്സിനെ തുറന്ന് വിശ്വസിക്കുക അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കുകയാണ് ദൈവമേ യേശുവേ അങ്ങയിൽ ജീവൻ്റെ സമൃദ്ധിയുണ്ട് അങ്ങയിൽ ജീവന്റെ പൂർണ്ണതയുണ്ട് ആ ജീവൻ ഞങ്ങളുടെ വെളിച്ചമാണ് കർത്താവേ പ്രവാചകൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഞങ്ങൾ അന്ധകാരത്തിലേക്ക് പെട്ടുപോകുന്നുണ്ടെങ്കിലും യേശുവേ അങ്ങ് ഞങ്ങളുടെ വെളിച്ചമാണെന്ന് ഏറ്റുപറയുന്നു ഏറ്റുപറയുന്ന കർത്താവേ അങ്ങ് ഞങ്ങളുടെ വെളിച്ചമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത് കർത്താവേ കരങ്ങൾ ഉയർത്തി ചൂദിക്കട്ടെ ഹാല ലുയാ ഹാല ലുയാ ഹാലലുയാ ഹാലുയാ ഹാലലുയാ ഹാല ലുയ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ അവിശ്വാസത്തിൻ്റെ കോട്ടകൾ തകരട്ടെ അന്ധകാര ശത്രുപദ്രവങ്ങൾ വിട്ടുപോകട്ടെ ഭക്തിയുടെ രാഹിത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ ഈ ദൈവജനത്തിൽ കുടികൊള്ളുന്ന സകല തിന്മകളുടെ സ്വാധീന ശക്തികളും അശുദ്ധ ശക്തികളും അശുദ്ധ ബന്ധങ്ങളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ കത്തിച്ചാമ്പലാകട്ടെ കർത്താവെ അങ്ങ് നൽകിയിട്ടുള്ള പൗരോഹിത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ശ്രീ വട്ടാരച്ചനോടൊപ്പം ദൈവജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു കെട്ടഴിയട്ടെ ബന്ധനങ്ങൾ പൊട്ടട്ടെ അന്ധകാരങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ ജീവൻ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ

കർത്താവായ യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സമസ്ത മേഖലകളിലേക്കും കർത്താവേ അങ്ങടെ ജീവൻ എന്ന് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ <Nicly> മനസ്സിൻ്റെ ആത്മാവിൻ്റെ മേഖലകളിൽ സ്വർഗത്തിൻ്റെ ജീവനുണ്ടാകട്ടെ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നിൻ്റെ തിരുക്കരങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരി സങ്കടപ്പെടുന്ന തകർച്ചകളുടെ മധ്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അത്യുന്നതമായ നിൻ്റെ സ്വർഗത്തിലെ ജീവൻ വർഷിക്കണമേ ഈശോയെ തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ പുനരുദ്ധരിക്കാൻ തക്ക തരത്തിൽ അങ്ങ് ആ കുടുംബങ്ങളിൽ പ്രകാശമായിട്ട് വർദ്ധിക്കണമേ ഹാലലുയ ഹാലുയ യേശു യേശുവേ തകർന്ന കുടുംബങ്ങളുടെ മേൽ സ്വാധീനങ്ങൾ നാമത്തിൽ വിട്ടഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു യേശുവേ യേശുവേ നന്ദി നന്ദി സ്തുതി ദൈവമേ ദൈവമേ സ്തുതി ഹാലുയേശി പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാന ഉയർത്തി ദൈവജനത്തെ ആശീർവദിക്കുമ്പോൾ നിങ്ങൾ എളുപ്പപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെളിച്ചം തകർന്ന അവ ഇല്ലാത്ത അവസ്ഥയാണ് കൂരിരുട്ടിൽ കഴിയുന്ന അവസ്ഥയാണ് കർത്താവ് എങ്ങോട്ട് പോകണം എന്തു ചെയ്യണമെന്ന് വിചാരിച്ച് നട്ടം തിരിയുന്ന അവസ്ഥയാണ് കർത്താവ് അങ്ങ് വെളിച്ചമായി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരണമേ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നിലവിളിക്കട്ടെ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയാ യേശുവിൻ്റെ താമത്തിൽ ജനത്തെ പിടിപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ എങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ച് ഇരുട്ടിൽ തപ്പിത്തടയുന്ന മക്കൾക്ക് കർത്താവായി യേശുക്രുത്തവൻ്റെ ജീവൻ്റെ വെളിച്ചമുണ്ടാകട്ടെ അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ വചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ മനസ്സിന്റെ വ്യാധികളിലേക്ക് യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കുട്ടികളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിലേക്ക് ഭാരങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ജീവൻ ഇപ്പോൾ പ്രവഹിക്കട്ടെ അലലിയ ഹലലിയ കെട്ടുകൾ അഴിയട്ടെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ ഇരുട്ട് വിട്ടുപോകട്ടെ അന്ധകാര ശക്തി വിട്ടു കഴിഞ്ഞു പോകട്ടെ യേശു പ്രകാശം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ യേശു വേസ്തു ദൈവമേ നന്ദി ദൈവമേസ്തു അല്ലേ ലുയ്യ അല്ലേ ലുയ്യ